ഏകാധിപത്യ ദിനം അഹങ്കാരത്തിനും ദാർഷ്ട്യത്തിനുമെതിരായ കേരളം ഉണർന്നെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ശബരിമല അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകുമെന്നും ജനവിരുദ്ധ നയങ്ങളും അഴിമതിയും വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ സത്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുവെന്നും ചെന്നിത്തല പറഞ്ഞു. യുഡിഎഫ് തരംഗം കേരളത്തിൽ ആഞ്ഞു വീശുകയാണ്. എൽഡിഎഫ് കടപുഴുക്കി പോകും. ബിജെപിക്കാരുടെ അഡ്രസ് ഉണ്ടാകില്ല. മുഖ്യമന്ത്രിയുടെ രാവിലത്തെ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിരീശ്വരവാദിയായ മുഖ്യൻ അയ്യപ്പന്റെ കാല് പിടിക്കുന്നുവെന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളെ മുറിവേൽപ്പിച്ച ഗവൺമെന്റിന് ദൈവകോപവും ജനങ്ങളുടെ കോപവും ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ശബരിമല അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയമാകും. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാത്തില്ല എന്ന യുഡിഎഫ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം ചർച്ചയാകും. ജനവിരുദ്ധ നയങ്ങൾ ചർച്ചയാകും. ഈ ഗവൺമെന്റ് തെറ്റായ നയങ്ങൾ തീർച്ചയായും മാത്രമല്ല അഴിമതികൾ ഓരോ അഴിമതികളും ശരിയാണെന്ന് തെളിയിക്കപ്പെടും. പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഓരോ അഴിമതികളും സത്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. കൊള്ളയും അഴിമതിയും നടത്തിയ ഈ ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന പൂർണ്ണ വിശ്വാസം. ജനത്തിന് ഉപകാരം ചെയ്യുന്ന എൽഡിഎഫ് സർക്കാരിന് അയ്യപ്പനും സർവ്വദേവഗണങ്ങളും പിന്തുണയ്ക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോളിംഗ് ദിന പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രംഗത്തെത്തി. മുഖ്യമന്ത്രി ശബരിമലയെക്കുറിച്ച് പറഞ്ഞത് ആര് വിശ്വസിക്കാനാണെന്ന് ഉമ്മൻചാണ്ടി ചോദിച്ചു. കേരളത്തിലെ ഒരു വിശ്വാസി പോലും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കില്ല. സത്യവാങ്മൂലം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നിഷേധാത്മക മറുപടിയാണ് നൽകിയതെന്ന് ആരും മറക്കില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് അത്ഭുതപ്പെടുത്തി. എൻഎസ്എസ് എല്ലാ കാലത്തും ശബരിമലയിൽ ഒരേ നിലപാടാണ് എടുത്തിരുന്നത്. അതിനെപ്പോലും മുഖ്യമന്ത്രി വിമർശിക്കുകയാണ് ചെയ്തിരുന്നത്. എല്ലാ കാലത്തും എതിർ നിലപാടെടുത്ത് വോട്ടെടുപ്പ് ദിവസം നിലപാട് മാറ്റിപ്പറയുന്ന മുഖ്യമന്ത്രിക്ക് പരാജയ ഭീതിയാണെന്നും ഉമ്മൻചാണ്ടി ആഞ്ഞടിച്ചു. കടകംപള്ളി ഖേദം പ്രകടിപ്പിച്ചപ്പോൾ പോലും തിരുത്തിച്ച മുഖ്യമന്ത്രി എന്തിനാണിപ്പോൾ നിലപാട് മാറ്റുന്നത്? ഇതുകൊണ്ടൊന്നും ജനങ്ങൾക്കിടയിൽ വന്ന അഭിപ്രായം മാറില്ല. ശബരിമലയിൽ സാധ്യമായ നിയമ നടപടികളെല്ലാം യുഡിഎഫ് അധികാരത്തിൽ വന്നാൽ സ്വീകരിക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. മോദിയുടെ കോൺഗ്രസ് മുക്ത ഭാരതവും പിണറായിയുടെ ശബരിമല നിലപാടും തെരഞ്ഞെടുപ്പിൽ തള്ളിക്കളയുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. നല്ല വിജയം ഉണ്ടാകും. അത് ഞങ്ങൾക്ക് നേരത്തെ തന്നെ ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സർവേകളിലൊന്നും ഞങ്ങൾ ഭയപ്പെടാതിരുന്നത്. സർവേകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ യുഡിഎഫിന് അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെ വന്നത് എന്താ? വന്ന രൂക്ഷമായ വിമർശനങ്ങൾ. വിമർശനങ്ങൾ തിരിച്ചടിയാകുമെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഈ യു ടേൺ തിരിഞ്ഞിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര മോദിയുടെ കോൺഗ്രസ് മുക്ത ഭാരതവും പിണറായി വിജയന്റെ ശബരിമല സംബന്ധിച്ചിട്ടുള്ള എന്റെ ഭക്തജനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടും രണ്ടും കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തിരസ്കരിക്കും, യാതൊരു സംശയവും. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യുഡിഎഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സർവേ ഫലങ്ങളിൽ പോലും യുഡിഎഫ് അമിത പ്രാധാന്യം കാണാതിരുന്നത് അതുകൊണ്ടാണ്. സർവേകൾ ഗുണം ഉണ്ടാക്കിയത് ശരിക്കും യുഡിഎഫിനാണെന്നും ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. പതിവ് പോലെ കുടുംബസമേതമെത്തിയാണ് പുതുപ്പള്ളിയിലെ സ്കൂളിൽ ഉമ്മൻചാണ്ടി വോട്ട് രേഖപ്പെടുത്തിയത്. അതിനിടെ 100-ലധികം സീറ്റുകളുടെ ചരിത്ര വിജയം സ്വന്തമാക്കി ഇടതുപക്ഷം തുടർഭരണം നേടുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇത്തവണ ചരിത്ര വിജയമാണ് ഇടതുമുന്നണിക്ക് ലഭിക്കുക. എല്ലാ ജില്ലകളിലും എൽഡിഎഫിന് അനുകൂലമായ മാറ്റമാണ് കാണുന്നതെന്നും മുൻകാലങ്ങളിൽ ഇടതിനോട് അനുകൂല നിലപാട് പ്രകടിപ്പിക്കാത്തിടങ്ങളും ഇത്തവണ ഇടതിനൊപ്പമാണെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. എല്ലാ മതവിശ്വാസികളും സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയത് ഇടതുപക്ഷ സർക്കാരാണ്. ദൈവങ്ങൾക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ എല്ലാ വോട്ടും ഇടതുപക്ഷത്തിനാകുമായിരുന്നു. ശബരിമലയിൽ ഏറ്റവും കൂടുതൽ വികസനം നടത്തി. വിശ്വാസികൾ കൂട്ടത്തോടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാനെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നും കോടിയേരി പറഞ്ഞു. ബിജെപിയുമായോ ജമാഅത്ത് ഇസ്ലാമിയുമായോ ഇടതുപക്ഷത്തിന് ധാരണയോ നീക്കുപോക്കോ ഇല്ല. വർഗീയ ശക്തികൾക്കെതിരെ മതനിരപേക്ഷ ശക്തിയാണ് ഇടതുപക്ഷമെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. കോടിയേരി ജൂനിയർ ബേസിക് സ്കൂളിൽ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനും ബിനോയ് കോടിയേരിക്കുമൊപ്പം വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.